നമസ്കാരം. മഹാരാഷ്ട്രയിലെ കുതിരക്കച്ചവട നീക്കത്തിൽ ബി ജെ പിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കൊടുക്കുന്നിൽ സുരേഷ് എം പി. രാഷ്ട്രീയ മൂല്യങ്ങളെ പണം വെച്ച ബി ജെ പിക്ക് അധികാരത്തിൻ്റെയും പണക്കൊഴുപ്പിൻ്റെയും ലഹരിയാണെന്ന് കൊടുക്കുന്നിൽ വിമർശിച്ചു. 2014 മോദി സർക്കാർ അധികാരമേറ്റത് മുതൽ നാളിതുവരെ ബി ജെ പി നടത്തിവന്ന അട്ടിമറി ശ്രമങ്ങൾ ഓരോന്നും ഇന്ത്യൻ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനുള്ള സംഘപരിവാർ അജണ്ടയാണ്. ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ സഹികെട്ട ജനങ്ങൾ ബി ജെ പിയെ തൂത്തെറിയുന്ന ദിനം വിദൂരമല്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: മഹാരാഷ്ട്രയിലെ മഹാവികസ് അഘാടി സഖ്യ സർക്കാരിനെ തകർക്കാൻ പലതവണ ശ്രമിച്ചു പരാജയപ്പെട്ട ബി ജെ പി ശിവസേനയെ പിളർത്താനുള്ള ഗൂഢനീക്കം അഴിമതിയുടെയും അവിഹിത സമ്പത്തിൻ്റെയും കറപുരണ്ട ഏക്നാഥ് ഷിൻഡേ പോലുള്ളവരെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിൽപ്പെടുത്തിയും നേടാൻ ശ്രമിക്കുന്നത് ലജ്ജാകരമായ പ്രവൃത്തിയാണ്. എന്നാൽ രാഷ്ട്രീയ മൂല്യങ്ങളെ എന്നോ പണയം വെച്ച ബി ജെ പിക്ക് അധികാരത്തിൻ്റെയും പണക്കൊഴുപ്പിൻ്റെയും ലഹരിയാണ്. ബി ജെ പിയുടെ ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയത്തിന് വഴങ്ങാത്തതുകൊണ്ട് ബി ജെ പി ശിവസേന സഖ്യം വിട്ടുപോകുന്നുവെന്ന ഉദ്ധവ് താക്കറെ കോൺഗ്രസ് എൻ സി പി ജനാധിപത്യ മതേതര മുന്നണിയുടെ ഭാഗമായതോടെ അടിതെറ്റിയ ദേവേന്ദ്ര അടിക്കടി നടത്തുന്ന അട്ടിമറി ശ്രമങ്ങൾ ജനങ്ങൾ കാണുകയാണ്. ഇനിയും ബി ജെ പിയിൽ ഭരണഘടനയെ മാനിക്കുന്ന ആരെങ്കിലുമുണ്ടെങ്കിൽ അവർ ഓപ്പറേഷൻ താമരയ്ക്കെതിരെ ശബ്ദമുയർത്താൻ മുതിരണം. 2014 മോദി സർക്കാർ അധികാരമേറ്റത് മുതൽ നാളിതുവരെ അവർ നടത്തിവന്ന അട്ടിമറി ശ്രമങ്ങൾ ഓരോന്നും ഇന്ത്യൻ ജനാധിപത്യത്തെ ഇല്ലാതാക്കുവാനുള്ള സംഘപരിവാർ അജണ്ടയാണ്. ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ സഹികെട്ട ജനങ്ങൾ ബി ജെ പിയെ തൂത്തെറിയുന്ന ദിനം വിദൂരമല്ല. മധ്യപ്രദേശ്, കർണാടക എന്നീ ഓരോ സംസ്ഥാനവും പണബലവും ഇ ഡി സി ബി ഐ പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച നിയമസഭാംഗങ്ങളെ ഭീഷണിപ്പെടുത്തി നേടുന്ന അധികാരം അധികം താമസിക്കാതെ തന്നെ സമ്പൂർണ്ണമായും തകരും. ജനാധിപത്യത്തിനുമേൽ ബി ജെ പിയുടെ പണക്കൊഴുപ്പിന് അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല. ഏക്നാഥ് ഷിൻഡെയും കൂറുമാറിയ എം എൽ എമാരെയും ബി ജെ പി ആസാമിലേക്ക് കടത്തിയപ്പോൾ അവിടെ സൗകര്യങ്ങൾ ഒരുക്കാൻ നിൽക്കുന്ന അസം മുഖ്യമന്ത്രി ഹേമന്ത ബിശ്വ ശർമ്മ ആസാമിലെ മഴക്കെടുതിയിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാതെ കുതിരക്കച്ചവടത്തിന് കൂട്ടുനിൽക്കുന്നത് ബി ജെ പിയുടെ മുൻഗണനകൾ ജനക്ഷേമ പ്രവർത്തനങ്ങളല്ല, അട്ടിമറിയാണ്. അതേസമയം കർണാടകയിലാണ് ഓപ്പറേഷൻ കമല അഥവാ ഓപ്പറേഷൻ താമര എന്ന രാഷ്ട്രീയ കുതന്ത്രം ആദ്യമായി ബി ജെ പി കളത്തിലിറക്കുന്നത്. 2008 കർണാടകയിൽ ബി എസ് യെദ്യൂരപ്പയ്ക്ക് അധികാര സ്ഥിരത ഉറപ്പാക്കുന്നതിന് ബി ജെ പി കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ടാണ് ഓപ്പറേഷൻ കമല നടപ്പിലാക്കുന്നത്. 224 നിയമസഭാ മണ്ഡലങ്ങളിൽ 110 പിടിച്ചെടുത്ത ബി ജെ പി 2008 വലിയ മുന്നേറ്റമാണ് കർണാടകയിൽ നടത്തിയത്. എന്നാൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കുന്നതിന് 3 സീറ്റുകൾ കൂടി യെദ്യൂരപ്പയ്ക്ക് ആവശ്യമായിരുന്നു. 6 സ്വതന്ത്ര എം എൽ എമാരുടെ പിന്തുണയോടെ യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെങ്കിലും സ്ഥിരത ഉറപ്പാക്കാൻ കൂടുതൽ എം എൽ എമാരെ ആവശ്യമായിരുന്നു. ഓപ്പറേഷൻ കമലയിലൂടെ 7 എം എൽ എമാരെ ബി ജെ പി സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ചു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ.